Hi friends, assalamu alaikum. Inni yane macaroni vechittu vyathyasthamaya reethiyil oru crispy aayittulla oru snack undaaki edukkana. Appo video skip cheyyada kaanuka. Video ishtayalannu subscribe cheythu adinte thottadutulla bell icon onnu enable cheyane. Njan ivide macaroni aanu eduthittullathu. Appo 1 kilo macaroni aanu eduthittullathu. ഏത് തരം ഷേപ്പിലുള്ള മക്രോണി ആയാലും പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഇതൊന്ന് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ കഴുകി അതിനെ ഊറ്റിയതിനു ശേഷമാണ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാറ് അപ്പോൾ ഞാൻ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇത്ര വെള്ളം ചേർത്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയായിട്ട് ഈ വെള്ളത്തിലോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ ഇതിൻ്റെ മൂടി ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു മുക്കാൽ ഭാഗം കുക്കാകുമ്പോഴേക്കും തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഊറ്റിയെടുക്കണം ഒരു അരിപ്പ വെച്ചിട്ട് ഊറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒട്ടിപ്പൊടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ആറിയതിനു ശേഷം ഞാൻ മക്രൂണിയെ ഇതുപോലുള്ള പരന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പരന്ന പാത്രം എടുക്കുന്നതാണ് നല്ലത് എന്നിട്ട് നന്നായിട്ടൊന്ന് നിരത്തി വെക്കുക ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നുള്ളത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറാണ് ഇനി ഞാനിത് മക്രൂണിയുടെ മുകളിലോട്ടേക്ക് ആയിട്ട് വിതറി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ കോൺഫ്ലവർ പൗഡർ ഇതിന് മുഴുവനായിട്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും ഈ കോൺഫ്ലവർ പൗഡർ എത്താൻ വേണ്ടിയിട്ടാണ് ആ നേരം കൊണ്ട് തന്നെ ഞാനിവിടെ ഓയിലൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ മക്രൂണി ഒന്ന് ഇതിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് വിതറി കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പം നമുക്ക് ഇതൊന്ന് എണ്ണയിൽ നിന്നും കോരി ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റിക്കൊടുക്കാം ബാക്കിയുള്ള മക്രോണിയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരിയെടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റിക്കൊടുക്കാം ഇതിലോട്ടേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്താൽ മതി ഒരു നുള്ള് ഉപ്പും കൂടി നല്ലപോലെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഫ്രൈ ചെയ്ത ഓയിലിലോട്ടേക്ക് കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല മണവും ഉണ്ടാവും അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മക്രൂണി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്യണേ അപ്പോൾ ഞാൻ